സ്വീറ്റ്സ് നേരിട്ട് ചെല്ലട്ടെ സ്വാഗതം. വന്നിട്ടുള്ളത് ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അതായത് August 8th ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പൊ എന്ത് വ്ളോഗാന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എന്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഇപ്പൊ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്, കാരണം നമ്മുടെ ഈ റൂമിന്റെ ഉള്ളിൽ വെച്ചല്ല ആഘോഷിക്കുന്നത്, പുറത്തു പോയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ഒരു മോർണിംഗ് ആണ്, മോർണിംഗ് ഏകദേശം ഒരു 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. പിന്നെ സൺഡേ കൂടിയാണ്, അപ്പൊ ഇന്ന് ക്ലാസ് ഒന്നുമില്ല, അതും വേറൊരു പ്രത്യേകതയാണ്. ഇന്ന് സൺഡേ കൂടിയാണ്, പിന്നെ കുറെ പ്രത്യേകത ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ, ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഇപ്പൊ നമ്മളൊരു ഉച്ച വൈകുന്നേരം ആ സമയത്തായിരിക്കും നമ്മൾ പുറത്തു പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബർത്ത്ഡേ സെലിബ്രേഷന് നമ്മളൊരു സ്ഥലത്തോട്ട് പോകുന്ന് പറഞ്ഞിരുന്നില്ല. അപ്പൊ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ സ്ഥലം കാണിച്ചുതരാം. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ബുർജ് ഖലീഫയുടെ താഴെയുള്ളത്, അതായത് ദുബായ് മോളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് നമ്മൾ ദുബായ് മോളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അത്ര വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നല്ല, ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷന് ഞാനും എൻ്റെ പേരൻസും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെനിക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെയാണ് ആയത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കുറച്ച് ക്വാളിറ്റിയൊക്കെ തോന്നിയിട്ടുണ്ടാവും. എൻ്റെ ഏറ്റവും വലിയ വലിയൊരു ഡ്രീമായിരുന്നു ഒരു ക്യാമറ വാങ്ങണം എന്നുള്ളത്. അപ്പം അത് സാധിച്ചു. അതിൻ്റെ ക്വാളിറ്റിയൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരു എക്സൈറ്റ്മെൻറ്റ് സർപ്രൈസ് ഉണ്ടെന്ന്. എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്കൊരു ഷോക്ക്ഡ് സർപ്രൈസാണ് തന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ക്യാമറയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ബുർജ് ഖലീഫയ്ക്കും ക്ലൗഡൊക്കെ നല്ല ക്ലൗഡ് തന്നെയാണ്. പ്രാവശ്യം ദുബായ് മോൾക്ക് വന്നപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു സ്ഥലത്തോട്ടൊക്കെ വരുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ബ്രിഡ്ജ് പോലെ ഒരു സ്ഥലമുണ്ട്, ആ ഒരു സ്ഥലം നമ്മൾ കടന്നിട്ടില്ലായിരുന്നു അന്ന്. ഈ ഒരു സ്ഥലത്ത് ഓപ്പൺ അല്ലായിരുന്നു, ഇപ്പോഴാണ് ഓപ്പൺ ആയത്. ഇപ്പോൾ ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്ന് വാട്ടർഫോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അത് ഇതൊക്കെ ഹോട്ടലുകളാണ്, ഹോട്ടലിലെ ആളുകൾ താമസിക്കുന്ന ഹോട്ടലുകളാണ്. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാനും ഉപ്പാനും കാണിക്കാന്. അപ്പൊ ഇതാണ് എന്റെ പേരൻസ് ഉമ്മയും ഉപ്പയും. അപ്പൊ നമ്മുടെ ബുർജ് ഖലീഫ നോക്കൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്ലൗഡും നല്ല ഭംഗിയുണ്ട് നമ്മുടെ ബുർജ് ഖലീഫ കാണാന്. And march is where we go.
അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ശരിക്കത്തെ കലാപരിപാടിയിലോട്ട് കടക്കാം. അതായത് നമുക്ക് ആദ്യം പുറത്തോട്ട് പോവാം. ഇപ്പൊ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഈ നൈറ്റിലിതാ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ നൈറ്റിൽ കണ്ട് ഈ ഒരു ഈത്തപ്പന മരത്തിനൊക്കെ ലൈറ്റ് ഇട്ട് വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാന്. ഇപ്പൊ നമ്മള് പിസ കഴിക്കാനായിട്ട്, പിസ മാത്രമല്ല ഒരു കേക്ക് കട്ടിങ്ങിനോടെ ആയിട്ട് നമ്മൾ പിസ ഹട്ടിൽ കയറിയിട്ടുണ്ട്. കണ്ടു പിസ ഹട്ട്, പിസ ഇവിടെ ഈ പിസ ഹട്ടിന്റെ മെനു കാർഡാണ്. സാധാരണ എല്ലാവരും കേക്ക് മുറിച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കുക, പക്ഷെ ഇന്ന് നമ്മൾ പിസ മുറിച്ചിട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഒരു സ്പെഷ്യൽ സംഭവമല്ല പിസ മുറിക്കല്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സംഭവം പിസ ആണ് മുറിച്ചിട്ട് ആഘോഷിക്കാൻ പോകുന്നത്. Happy birthday me. സ്ലൈസ് ഉണ്ടായിരുന്ന പിസ പാനായിട്ടാണ് കൊണ്ടുവന്നത്, പക്ഷെ ഇപ്പൊ കാണുമ്പോ ഒരു സ്ലൈസ് മാത്രം. അപ്പൊ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ നമ്മള് തുറന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടിലു. അപ്പൊ നമ്മള് കേക്ക് മുറിക്കുന്നുണ്ട് ട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹണി കേക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് ഹണി കേക്ക്. മാത്രമല്ല നമ്മൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ബാക്കിൽ ഇതാ വാട്ടർഫോൾ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കേക്ക് കട്ടിങ്ങും വാട്ടർഫോളും നല്ലൊരു ഫീലാണ്. കേക്ക് കട്ടിങ്ങും പിസ ഒക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ദുബായ് മോളിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ട്, നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറാം കേട്ടോ. സ്കൂബ ഡൈവിങ് ഒക്കെ ചെയ്യാം. മേനെ കണ്ടോ നല്ല മിന്നി തിളങ്ങുന്നത് പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.